നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയിലെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മൂല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇഴപിരിക്കാനാവാത്ത മനുഷ്യപ്രപഞ്ച ബന്ധത്തിൻ്റെ സൗന്ദര്യമാണ് ഈ സങ്കീർത്തന വരികൾക്ക് ആധാരം. സ്തുതിഗീതകങ്ങളുടെ ഗണത്തിലാണ് ഈ സങ്കീർത്തന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദാണ് ഇത് രചിച്ചിരിക്കുന്നതെന്ന് കരുതിപ്പോരുന്നു. യൗവനകാലത്ത് പ്രകൃതിയോട് ചേർന്ന് നിന്ന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളുടെയും സൗന്ദര്യം മനസ്സിൽ നിറച്ച് ആ ദൈവകാരുണ്യത്തെ സ്മരിക്കുന്ന വരികളാണ് ഈ സങ്കീർത്തനത്തിലുടനീളം. മനുഷ്യനെ നീ ഓർക്കേണ്ടതിനെ അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനെ അവൻ എന്തുമാത്രം? ഈ വരികൾ സങ്കീർത്തകന്റെ മനസ്സിലെ ദൈവമഹത്വത്തിന്റെ അത്യുന്നതിയെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കരുതാം. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. വളരെ ഹ്രസ്വവും അതേസമയം മനോഹരവുമായ ഒരു സങ്കീർത്തനമാണ് നാം ഇപ്പോൾ ആലപിച്ച് കേട്ടത്. ഇതിൽ പ്രധാനമായും മനുഷ്യൻ്റെ മഹത്വത്തെയും ഔന്നത്യത്തെയും അതോടൊപ്പം മനുഷ്യന് പ്രപഞ്ചത്തോടുള്ള സൃഷ്ടലോകത്തോടുള്ള അവൻ്റെ ബന്ധത്തെയും പ്രകീർത്തിക്കുന്ന പ്രസ്പഷ്ടമാക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ക്രിസ്തീയ വിശ്വാസത്തിലും ക്രിസ്തീയ ആരാധനയിലും ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതാണ്ട് പല ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ക്രിസ്തീയ സഭയുടെ പല ആരാധനാ ദിവസങ്ങളിലും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാമാവുന്നതാണ്. എന്നാൽ നാം ഇന്ന് അതൊന്ന് വിശകലനം ചെയ്യുന്ന സമയത്ത് അതിന് ശീർഷകത്തിൽ കാണുന്നത് ദാവീദ് ഈ സങ്കീർത്തനം രചിച്ചു എന്നുള്ളതാണ്.
അത് നിശ്ചയമായിട്ടും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. എന്തെന്നാൽ ആട്ടിടയനായിരുന്ന ദാവീദ് ആടുകളെ മേയിച്ച് ബേത്ലഹേമിലും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും താഴ്വരകളിലും മേടുകളിലുമായി സഞ്ചരിച്ച് ചിലപ്പോൾ ചില രാത്രികളിൽ അവിടെ വിജനപ്രദേശത്ത് ആടുകളോടൊപ്പം ചെലവിട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള രാത്രികളിൽ ദാവീദ് ആകാശത്തേക്ക്, മേഘാവൃതമല്ലാത്ത തെളിഞ്ഞ അന്തരീക്ഷമുള്ള ആകാശത്തിലേക്ക്, നീലിമയാർന്ന ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രരാജികൾ അങ്ങനെ മിന്നിത്തുളങ്ങുന്നു ആയിരം ആയിരമായി. അതുപോലെ നറുനിരാവ് പ്രകാശിക്കുന്ന ചന്ദ്രനെ അവിടെ കാണാം. ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഇത്ര വലിയ സൃഷ്ടി, ദൈവം നടത്തിയിരിക്കുന്ന അത്ഭുത പ്രപഞ്ചത്തെപ്പറ്റി ആശ്ചര്യവും അതോടൊപ്പം കൗതുകവും ദാവീദിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം ദാവീദ് ചിന്തിച്ചിട്ടുണ്ടാകും, മനുഷ്യൻ അവൻ എത്രയോ ശ്രദ്ധാലുവായ ഒരവസ്ഥയിലേക്കാണ് ദൈവം അവനെ വരുത്തിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പിമ്പിൽ ദാവീദിൻ്റെ മനസ്സും ദാവീദിൻ്റെ പ്രചോദനവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാമാവുന്നത്. ഇവിടെ ഇന്നിപ്പം നാം നോക്കുമ്പോൾ ദാവീദ് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചത്തെപ്പറ്റി, സൃഷ്ടിയെപ്പറ്റി മുഴുവനായി നോക്കിയിട്ട് അത്ഭുതം ആശ്ചര്യം കൂറുന്ന വിധത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ദൂരദർശിനികൾ വളരെ വിദൂരമായിരിക്കുന്ന 1000 വർഷങ്ങൾ ദൂരമുള്ള പ്രകാശരശ്മി വരത്തക്കവണ്ണമുള്ള അകലമുള്ള ആ സ്ഥലത്തേക്ക് നോക്കി ഗാലക്സികളുടെ വലിയൊരു സംഖ്യ കാണുവാൻ തക്കവണ്ണവും ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ മുഴുവനായ ആ വൈപുല്യത്തെപ്പറ്റി, വിസ്തൃതിയെപ്പറ്റി, വൈവിധ്യത്തെപ്പറ്റിയൊക്കെ ഇന്നുള്ള മനുഷ്യന് കൂടുതൽ ആശ്ചര്യപ്പെടുവാൻ സാധിക്കും. അപ്പോഴാണ് ഓർക്കുന്നത്, ഈ മനുഷ്യൻ, ഈ സൃഷ്ടികളുടെയൊക്കെ എത്രയോ ചെറിയ ഒരാൾ എങ്കിലും അവനെ ദൈവം എത്ര കരുതലോടെ, എത്ര ഉന്നതമായ ഒരു പദവിയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് ദാവീദ് പറഞ്ഞു പോകുന്നത്. മനുഷ്യപുത്രനെ ഓർക്കേണ്ടത് അവൻ എന്തുമാത്രം. ഓർക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ മനുഷ്യനെ പരിഗണിക്കേണ്ടതിന്, മനുഷ്യനെ ഇത്രമാത്രം ശ്രദ്ധയോടെ അവിടുന്ന് സൃഷ്ടിച്ച് ആ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതിന്, സൃഷ്ടികളുടെയൊക്കെ മകുടമായി അവിടുത്തെ കരം കൊണ്ട് തന്നെ സൃഷ്ടിച്ച്, അവിടുത്തെ ഛായയിലും അവിടുത്തെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ അവരോധിക്കുവാൻ തക്കവണ്ണം, സൃഷ്ടിയുടെ മകുടമായി അവരോധിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ ആ വലുതായിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ്, മഹത്വത്തെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നത്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ സ്ഥാനം എത്ര വലുത് എന്നുള്ള ചിന്തയാണ് ആദ്യമായി അദ്ദേഹത്തെ ഭരിക്കുന്നത്. സങ്കീർത്തനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരേ സ്തുതിവാക്യം ഉച്ചരിച്ചുകൊണ്ടാണ്. അതായത് ദൈവത്തിൻ്റെ മഹത്വം വരുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട്. അത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ മഹത്വം ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. ദി ഗ്ലോറി ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ഗോഡ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൃശ്യമാണ്. അതുകൊണ്ടാണ് ദാവീദ് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുന്നത്. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം, 1:20 പറയുന്നു, അവൻ്റെ നിത്യശക്തിയും ദിവ്യ മഹത്വവും അവൻ്റെ അദൃശ്യലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വന്നിരിക്കുന്നു എന്ന്. ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ആ ശക്തിയും പ്രതാപവും മഹത്വവും എല്ലാം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്കിലും ദൈവത്തിൻ്റെ ശത്രുക്കൾ, ദൈവത്തിനെതിരായി നിൽക്കുന്നവർ അത് അംഗീകരിക്കുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ അവിടുന്ന് ദൈവത്തിൻ്റെ മഹത്വം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ എല്ലാം അറിയാവുന്നവരെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ അംഗീകരിക്കാതിരിക്കുമ്പോൾ ശിശുക്കളും മുല കുടിക്കുന്നവരും എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ കഴിയുന്നു എന്ന് ദാവീദ് പറയുന്നത് അന്നത്തെ പശ്ചാത്തലത്തിലാണ്. ഇതാണ് യേശുക്രിസ്തു
തൻ്റെ ഓശാന ദിവസം മഹത്വത്തോടെ യെരുശലേമിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്ന സമയത്ത് തൻ്റെ മഹത്വത്തെയും തൻ്റെ ഔന്നത്യത്തെയും തൻ്റെ സ്ഥാനത്തെയും ഒന്നും അംഗീകരിക്കുവാൻ അന്നത്തെ പുരോഹിതന്മാരോ മതമേധാവികളോ ഒരുമ്പെടാതിരുന്ന സമയത്താണ് എന്ത് അവിടെ അന്ന് ആ ഓശാന പെരുന്നാളിൽ ആ ഓശാന ദിവസം ഈ ഒലിവലയിൽ കൂടി പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വാ തുറന്ന് അമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന ശിശുക്കൾ പോലും ദാവീദ് പുത്രൻ ഓശന്ന എന്ന് പറയുവാൻ തക്കവണ്ണം അത്രമാത്രം മഹത്വം പരുത്തുവൻ. അതുകൊണ്ടാണ് അന്നവിടെ പറയുന്നത് ശിശുക്കൾക്ക് ആ ഒരു വിവേകം ദൈവം നൽകിയിരിക്കുന്നു. ബുദ്ധിമതികളെന്ന് വിചാരിക്കുന്നവർക്ക് സാധിക്കാത്ത ചെയ്യാത്ത കാര്യം ഒന്നും അറിയാത്ത ശിശുക്കൾ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പൂർത്തീകരണം അത് സംഭവിച്ചത് ഓശാന ദിവസമാണ് എന്ന വിധത്തിലാണ് സുവിശേഷകന്മാർ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വലിയ സത്യം മനുഷ്യനെ കൈവന്നിരിക്കുന്ന ഈ വലിയ നേട്ടവും മഹത്വവും അവിടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒന്ന്, നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അതിന് മറ്റൊരു പരിഭാഷയുണ്ട്, ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന്. അതാണ് ഗ്രീക്കിലുള്ളത്, അതാണ് ലത്തീൻ ഭാഷയിലുള്ളത്, അതാണ് സുറിയാനി ഭാഷയിലുള്ളത്. എന്നാൽ എബ്രായ മൂലത്തിലുള്ളത് ദൈവത്തേക്കാൾ എന്നാണ്. ഇതിലേതാണ് നമുക്ക് സ്വീകാര്യമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വീക്ഷണത്തിൽ ദൈവദൂതന്മാരെക്കാൾ അധികം അതിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നതായിരിക്കും. കാരണം പൗലോസപ്പോസ്തോലൻ എബ്രായ ലേഖനത്തിൽ ഈ വാക്യം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 2:7 വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നീ അവനെ, ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത് അവിടെ. ഈ സങ്കീർത്തനം യേശു ക്രിസ്തുവിനോട് മിശിഹായോട് ബന്ധപ്പെടുത്തി ഈ സങ്കീർത്തനം മുഴുവൻ മിശിഹായിലാണ് നിവർത്തിതമായിരിക്കുന്നത് എന്നുള്ള വീക്ഷണത്തിലാണ് എബ്രായ ലേഖനം എഴുതുന്നയാൾ പൗലോസും നമ്മൾ വിശ്വസിക്കുന്നു അദ്ദേഹം അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് നീ അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് ഉദ്ധരിക്കുന്നത്. പോകട്ടെ, അത് ഏതായിരുന്നാലും ഈ വലിയ ഔന്നത്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഓർക്കുവാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം സങ്കീർത്തനം നമ്മെ അറിയിക്കുന്നത് സൃഷ്ടിയുടെ മകളുമായി എല്ലാത്തിനും ഉപരിയായി ദൈവം മനുഷ്യനെ അവരോധിച്ചിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത് മനുഷ്യപുത്രനായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിലാണ്. രണ്ടാമത് ഇവിടെ പറയുന്നത് നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. സകലത്തിനും മേൽ അധികാരമുള്ളവനായി മനുഷ്യനെ അവരോധിച്ചു എന്നാണ്. സകല മൃഗങ്ങളുടെയും ആടുകളുടെയും മാടുകളുടെയും കാളകളുടെയും സകല അതുപോലെ ആകാശത്തിലെ പറവുകളിന്മേലും സമുദ്രത്തിലെ ജന്തുക്കളുടെ മേലും എല്ലാം ആധിപത്യം മനുഷ്യന് നൽകി അവനെ അധിപതിയാക്കി വെച്ചിരിക്കുന്നു എന്ന്. ഇത് ഉൽപ്പത്തിയിലെ വിവരണത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മേൽ മനുഷ്യന്, ഈ സൃഷ്ടിയുടെ മേൽ മനുഷ്യന് ആധിപത്യവും അധികാരവും ഉണ്ട് എന്നുള്ള ഈ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക മനുഷ്യൻ ഈ സൃഷ്ടിയെ മുഴുവനും അതിനെ ചൂഷണം ചെയ്യുവാൻ തക്കെ വേണം. അവന് അധികാരമുണ്ട്, അത് ഇഷ്ടം പോലെ അവന് പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ സ്വാധിക്കും എന്ന് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം, തിക്തഫലം നാം അനുഭവിക്കുന്നുമുണ്ട്. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അവൻ ഇഷ്ടം പോലെ കൈയാളുവാൻ തക്കെ വേണം. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും അവൻ ആ വിധത്തിൽ സമീപിച്ചപ്പോൾ നമുക്കറിയാം സന്തുലിതാവസ്ഥ മാറി. പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ തന്നെ പ്രതികൂലങ്ങൾ, ഇതൊക്കെയും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുടെ മേൽ ആധിപത്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ പ്രകൃതിയെ അവന് ചൂഷണം ചെയ്യാം എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച്
സൃഷ്ടിയുടെ എല്ലാം മകുടമാക്കി വെച്ചപ്പോൾ അതിൻ്റെ കാവൽക്കാരനായി, അതിൻ്റെ സൂക്ഷിപ്പുകാരനായി, അതിൻ്റെ സന്തുലിതാവസ്ഥ പരിപാലിക്കുവാൻ തക്ക വണ്ണം, സംരക്ഷിക്കുവാൻ തക്ക വണ്ണം ഉത്തരവാദിത്വം മനുഷ്യന് നൽകി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ ചൂഷണം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ അപകടകരമായ അവസ്ഥയെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് കാര്യം ഇവിടെ നമ്മുടെ മനസ്സിൽ വരണം. ഒന്ന്, മനുഷ്യൻ്റെ മഹത്വമാണ് സൃഷ്ടിയുടെ എല്ലാം മകുടമായി അവനെ വെച്ചിരിക്കുന്നു. രണ്ട്, ഈ പ്രകൃതിയുടെ മേൽ സകല ജീവജാലങ്ങളുടെ മേലും അവന് ഉപരിയായ ഒരു സ്ഥാനമുണ്ട്. അത് പക്ഷേ ആ ആധിപത്യം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ എന്തും ചെയ്യുവാനുള്ളതല്ല, കാത്തു പരിപാലിച്ച് അതിൻ്റെ ആ ക്രമവും അതിൻ്റെ താളവും അതിൻ്റെ ആ സന്തുലിതാവസ്ഥയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർക്കുവാനുള്ളത്. എബ്രായ ലേഖനത്തിൻ്റെ ആ എഴുത്തുകാരൻ എങ്ങനെ ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് കൊള്ളാം. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഈ രണ്ടാമത്തെ സങ്കീർത്തനം യേശു ക്രിസ്തുവിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മെഷിഹായിലാണ് ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് മർത്യനെ ഓർക്കേണ്ടതിന്. ആ മനുഷ്യപുത്രൻ, ദൈവപുത്രനായിത്തീർന്ന മനുഷ്യപുത്രൻ, അവൻ എന്തായി തീർന്നിരിക്കുന്നു? അവൻ സകലത്തിൻ്റെ മേലും ഇന്ന് ആധിപത്യമുള്ളവനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റതോടുകൂടി യേശു ക്രിസ്തു ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മേലെല്ലാം ആധിപത്യമുള്ളവനായി തീർന്ന് അതിൻ്റെ മേൽ അവൻ ആധിപത്യത്തിൽ വിരാജിക്കുന്നു, സകലവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നാമും മഹത്വത്തിൽ അന്ത്യകാലത്ത് യുഗാന്ത്യത്തിൽ ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമുക്കും ഇതിൻ്റെ മേൽ ആ ഒരു അവസ്ഥയിലേക്ക് അവനോടൊപ്പം സകലത്തിൻ്റെ മേലും അധികാരമുള്ള ആ കർത്തൃത്വമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നാണ് ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഏതായിരുന്നാലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ടതായ രണ്ട് ചിന്തകൾ: ഒന്ന്, ദൈവം മനുഷ്യനെ ഇത്ര ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവമേ നിനക്ക് സ്തുതി, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പദവിക്കും സ്ഥാനത്തിനും നിൻ്റെ സ്വരൂപത്തിലും നിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നതോട് നിനക്ക് സ്തുതി എന്ന് പറയുവാൻ. രണ്ട്, ഈ സൃഷ്ടിയോട് ഞങ്ങൾക്കൊരു വലിയ ബന്ധം നീ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കി ശരിയായ വിധത്തിൽ അത് പരിപാലിക്കുവാൻ അത് നയിക്കുവാൻ തക്കവണ്ണമുള്ള ദർശനവും അതിനുള്ള ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ചിന്തയായിരിക്കണം ഈ സങ്കീർത്തനം നാം പരിഗണിക്കുമ്പോൾ, അത് പരിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയിലെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ മനുഷ്യനെ ഔന്നിത്യത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സൃഷ്ടിയുടെ മകുടമായി ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യങ്ങളെ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിൽ ഉത്തമമായ വിധത്തിൽ പ്രതികരിക്കുവാനും കർത്തവ്യങ്ങളെ ശരിയായി നിർവഹിക്കുവാനും തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. സകലതും അവിടുത്തെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമേ. ആമേൻ. സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ